എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നമ്മ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മീൻ്റെ കണ്ടില്ലേ, മക്കൾ കണ്ടില്ലേ, വലിയൊരു തലയാണ്. 2.5 കിലോയിൻ്റെ അധികമുണ്ട് ഈ തല. മോദ എന്നാണ് ഈ മീൻ്റെ പേര്. 40 കിലോ വരെ തൂക്കം വരുന്നതാണ് മീൻകാരൻ പറഞ്ഞത്. വലിയ തല ഉണ്ടായിരുന്നു, 5 കിലോനോ 6 കിലോനോ ഒക്കെ വലിപ്പുള്ള തല ഉണ്ടായിരുന്നു. അമ്മ വാങ്ങിച്ചില്ല, അത് വലുതായിട്ട് കണ്ടപ്പോൾ എനിക്ക് പേടി. അപ്പോൾ ഇതിനെ മൊത്തത്തിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ആലപ്പുഴയിൽ അച്ഛനൊരു ദിവസം ബോട്ടിങ്ങിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു തല മൊത്തം കൊണ്ടുവന്ന് വെച്ചിട്ട് കള്ളും വെച്ച് കുടിച്ചു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവരോട് ചോദിച്ചു എന്നത് എങ്ങനെ വെച്ചേന്ന്. അപ്പോൾ അച്ഛൻ്റെ ഐഡിയ, അച്ഛൻ അവിടെ നിന്ന് വന്നിട്ട് ചോദിച്ചറിഞ്ഞ് വന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് ഇപ്പോൾ അമ്മ വയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അതൊന്ന് വെക്കുന്ന രീതികളും ഇത് കഴുകുന്നതും എടുപ്പാക്കുന്നതും ഒക്കെ അമ്മ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അമ്മയുടെ ഫുൾ നെയിം എന്തുട്ടാന്ന് വിചാരിച്ചാൽ ജയശ്രീ എന്നാണ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോളിപ്പോൾ പണ്ട് പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ജയശ്രീ എന്നാണ് പേര്. പിന്നെ തൃശ്ശൂരാണ് വീടായിരുന്നത്, ഇപ്പം മണ്ണമ്പട്ടയിലാണ്. അപ്പം പുളിയിൽ അലിയിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നന്നായി ഉരച്ച് തൊലിയൊന്നും പൊളിക്കാൻ പറ്റില്ല. അതിൻ്റെ അത്രയും മണ്ടത്തലിയുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെ നന്നായി നമുക്ക് വൃത്തിയെന്ന് തോന്നണ വരെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്യാം കേട്ടോ. ഇതിന് 250 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ 500 രൂപയുടെ 600 രൂപയുടെ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അരട്ടി ഉണ്ട് മാത്രം. ഇതിന്റെ പൂ, ഇതിന്റെ ചെകിളപ്പൂ നമുക്ക് വേണ്ട, അത് നമുക്ക് എടുത്ത് മാറ്റാം. നമ്മളതിൻ്റെ ഉള്ളൊക്കെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതിന് നന്നായി അതിൻ്റെ കളയേണ്ടതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്നും ഒന്നും കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. മുഴുവനൊക്കെ ആയിട്ട് കഴിക്കുക. ഇഷ്ടമുള്ള ആൾക്കാർ 5-6 ആൾക്കാരൊക്കെ കൂടി ഇരുന്നിട്ട് കഴിക്കുന്നവരാണ് ഇത് കഴിക്കുകയുള്ളൂ. നമുക്കത് ഇനി നോക്കാം അടുത്തത്. അതിൻ്റെ സൈഡും കൂടെ നമുക്കൊന്ന് വെട്ടിക്കളയാം. അമ്മതിപ്പോൾ ഇത് ഇങ്ങനെയാക്കി എടുത്തു. ഇനി ഇതാണ് നമ്മൾ ആക്കാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഉള്ളിൽ തഴുക്കും കാര്യങ്ങളൊക്കെ പോകണ്ടേ. അപ്പോൾ നമുക്ക് ഇതിനെ നന്നായി കഴുകി ഫ്രഷാക്കി എടുക്കാം കേട്ടോ. ആ മീനതേ അമ്മ ഇപ്പോൾ ഇങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായി ബുദ്ധിമുട്ടി കഴുകിയെടുക്കാൻ, നല്ല ക്ലീനാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കഴുകിയെടുക്കാൻ. നിറച്ച് അഴുക്കുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അത് കുറേ നേരം ഉപ്പിട്ടിട്ടൊക്കെ ഉരച്ച് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കണം, നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അത് അമ്മ വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ വെക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് ഇനി തീ കത്തിക്കാം കേട്ടോ. തീ കത്തിച്ചു. തീ കത്തുണ്ട്. ആ നിങ്ങൾ കണ്ടില്ലെങ്കിലും തീ കത്തിയിട്ടാ. വേപ്പിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നീണ്ടു കിട്ടാം അടുത്തന്നെ. ഉള്ളി ഉള്ളി അരിഞ്ഞെടുത്തതാണ്, ചെറുള്ളി അരിഞ്ഞെടുത്തതാണിത്. 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശ്രീക്കുട്ടനുണ്ട് കേട്ടാ, ശ്രീക്കുട്ടനാണ് കുക്ക് ചെയ്യുന്നത് കേട്ടാ. ഇനി അത് എനിക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായി മൂത്ത് വരണം. സബോള ചേർക്കാതിരുന്നത് ആ മധുരത്തിൻ്റെ ടേസ്റ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അമ്മ എപ്പോഴും പറയണ പോലെ തന്നെ ചെറുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ചെറുള്ളിപ്പിരി അധികം ചേർത്തിട്ടുണ്ടെന്ന് മാത്രം. ഇതിപ്പോൾ ഒരുവിധം മൊരിഞ്ഞ് വന്ന് തുടങ്ങി. അധികം മൊരിയനേക്കാളും മുന്നേ നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാത്ത അരിക്ക്. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരിക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഇത് റെഡ് ചില്ലിയാണ് നമ്മുടെ, അതൊരു കാശ്മീരി ചില്ലി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി, കുറച്ച് കുരുമുളക് പൊടി, വേപ്പിൻ്റെ അല്ലെങ്കിൽ പച്ചമുളകുമാണ് അത് കേട്ടോ. നാടൻ മുളക് 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ മുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കണ്ട, എല്ലാ ചേരുവകളും കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇത് കൊടപ്പുളി നമ്മൾ ഇത്
കുടപ്പുളി നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾക്ക് അതിൻ്റെ കൊറ്റൻ മാറ്റണം എന്നൊന്നുമില്ല, നമ്മൾക്ക് അത് മൊത്തമായിട്ട് ഒഴിക്കാം. ഇത് നമ്മുടെ സാധാരണ പുളിയാണ്, സാമ്പാറിലൊക്കെ ഇടുന്ന പുളി. അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞായിരിക്കും ഒഴിക്കുക കേട്ടോ. ഇത് നമ്മൾ പിഴിഞ്ഞ് വെള്ളം നമ്മൾക്ക് ആവശ്യമുണ്ട്, നന്നായിട്ട് മീൻ വേവാനുള്ള വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത്തിരി അധികം വെള്ളം ഉപയോഗിക്കണം. നന്നായി ഒഴിക്കാം. ഇപ്പം നല്ലൊരു ഗ്രേവി വന്നിട്ടുണ്ട് കണ്ട. ഈ ഗ്രേവി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചൂടിയുള്ളൊരു ഗ്രേവിയാണ്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മീനിലേക്കും വേണം ഉപ്പ്, മീനിൽ ഉപ്പ് പിടിക്കും. നമ്മൾ മീനിലൊന്നും ചെയ്തിട്ടില്ല, വെറുതെ വെച്ചിരിക്കുകയാണ്, കാണിച്ചു തന്നല്ലോ നേരത്തെ. അതാണ് അത് നമുക്കിനി അയില്. ആയിട്ടിട്ടൊക്കെയാണ് വെക്കാറ് തല. പിന്നെ വെട്ടി നുറുക്കി നമ്മൾ ഇങ്ങനെയും വെക്കും. ഈ വലുതാക്കി വെക്കുന്നത് അമ്മ ആദ്യമായിട്ടാണ്, പച്ചൻ പറഞ്ഞ പ്രകാരം വെക്കുന്നതാണ്. പക്ഷേ അതിലേറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഏട്ടത്തല കായ. അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ അത് ചോറിനൊന്നും അങ്ങനെ വരി വലിച്ചൊന്നും തിന്നാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴേ വെക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന്, ഇതേപോലെയല്ല കായിട്ടിട്ടൊന്ന് വെച്ച് നോക്കണം. അതൊരു ദിവസം അമ്മ കാണിച്ചു തരാം. അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വെച്ചാൽ മതി. പിന്നെ വറ്റേട, വറ്റ എന്ന് പറയുന്ന ഒരു മീനുണ്ട്. ഇത് മോദ എന്ന് പറയുന്ന മീനാണ്. ഇത് നല്ല വെയിറ്റ് വരുന്ന മീനത്. ഇതിൻ്റെ മീനെ ഫുള്ളായിട്ട് ഞാൻ കണ്ടതാണ്. ഇതിനേക്കാട്ടിലും വലിയ ഇതിനെ കണ്ടതാ, വലിയ തല അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇത് മതി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാ. വെട്ടാനൊക്കെ ഭയങ്കര പാടണം നമുക്ക്. അവർ വെട്ടിത്തരണേ കുഴപ്പമില്ല. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെട്ടി ഇങ്ങനെ നമ്മളെ ഞാൻ തന്നെ വെട്ടി ഇതിങ്ങനെ ക്ലീൻ ചെയ്തത്. അല്ലെങ്കിൽ അവർ വെട്ടിത്തരും നമുക്ക്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വെക്കാം. നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചാൽ മതി, വാങ്ങിച്ചാൽ മതി. ഇത് വെട്ടൽ നല്ലൊരു പണിയാണ്. അങ്ങനെ അറിയാത്തവരാണെങ്കിൽ കൈ മുറിയേ. പിന്നെ കുടുംബശ്രീയിൽ ഇപ്പോൾ ജോലി ഇല്ലാത്തവരൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അമ്മ എന്താ പറയണെന്ന് ചോദിച്ചാൽ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. ആട്, കോഴി, പശു, എരുമ പോക്ക് അതിനൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഇന്നലെ മെസ്സേജ് ഉണ്ടാവും. കുടുംബശ്രീയിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും അതിനൊക്കെ മേടിക്കുക, പറ്റുന്ന വെച്ചാൽ അതിനൊക്കെ നോക്കുക. ഇപ്പോൾ ജോലിക്ക് വളരെ ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തോളോ. അമ്മ അന്വേഷിച്ചു, പക്ഷേ വലിയ ഇതിലാണ്. അവർ അഞ്ചാട് പത്താടിന് കൊടുക്കണം, കൂടടക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം അമ്മ അത് വേണ്ടെന്ന് വെച്ചാൽ അമ്മയ്ക്കാണെങ്കിൽ അഞ്ചാറെണ്ണുണ്ടേ കൂടും ഉണ്ട്. ഇനിയിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വലിയ കൂടൊന്നും ഉണ്ടാക്കി വിൽക്കാനൊക്കെ നോക്കാനൊക്കെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അത് നല്ല ലാഭകരമായ ഒരു പണിയാണ്. നമ്മൾ അധ്വാനിക്കണം, അത് മാത്രമുള്ളൂ. മനസ്സുണ്ടെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയത്. ഒരു പശു ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ട് ചിലവ് കഴിഞ്ഞു പോകും. ശ്രമിക്കണം, എല്ലാത്തിനും ശ്രമിക്കണം. പുല്ലരിയാനുള്ള ശ്രമം വേണം, വെയിൽ കൊള്ളാൻ, കൈമ ചെളിയാക്കാൻ, ചാണം വരാൻ, അതിനൊക്കെ തയ്യാറുള്ളവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. ശ്രീക്കുട്ടൻ തയ്യാറല്ല എന്നാ പറയുന്നത്, ചാണം വരാനൊന്നും. നമുക്കിതൊന്ന് മറിച്ചിടാം. കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും ഒന്ന് തിന്നാലേ. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, തിന്ന് ടേസ്റ്റ് ചെയ്തവർക്കാണ് ഇതിനോട് കൊതി തോന്നുള്ളൂ. അല്ലാത്തവർക്ക് ചിലപ്പോൾ അയ്യേ എന്ന് പറയും. ഇല്ലേ, ചിലവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. ചിലവർ തിന്ന് ടേസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഓ സൂപ്പറായിട്ടല്ലോ എന്ന് പറയും. അപ്പം എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചോളോ കേട്ടോ. അമ്മ വായിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അമ്മ കപ്പയാണ്. കപ്പ ചെറുതാക്കി പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. അത് നമുക്ക് കൂടെ കഴിക്കാൻ ഉപയോഗിക്കാം. ഫൈനലായി. ഇതിപ്പോൾ കണ്ടില്ലേ, ചാറൊക്കെ വറ്റി നല്ലതായി. ഇനി അമ്മ നിർത്താൻ പോവാ കേട്ടോ തീയേ. പിന്നീട് ഈ അരയിലേക്ക് പകർത്തി വയ്ക്കാം. ഉള്ളി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി മുളേ എല്ലാവരും ഇത് ചുറ്റും വട്ടിട്ടിരുന്ന് അവിടെ കഴിക്കുക. ഇതിങ്ങനെ ഇതിങ്ങനെ മുക്കി
നല്ല പുളി, നല്ല ഉപ്പും, നല്ല മുളകൊക്കെ ഉണ്ട്. ഉപ്പ് സാധനം. ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇനി പിന്നെ ഒരു വേറൊരു റെസിപ്പിയുമായി അമ്മ വരും. അതുവരേക്കും ബൈ.